പിന്നെ പറഞ്ഞു അങ്ങനത്തെ വേണ്ട വേണ്ട മഹാന്മാരോട് മുഹിദ്ദീൻ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ മരിച്ചു പോയവരെ വിളിച്ച് ചാർദിക്കുന്നത് അനുവദനീയമാണോന്നല്ല പ്രാർത്ഥിക്കുന്നു എന്താണ് ആ വ്യക്തിയുടെ ഉത്തരം ആനുവദനീയമാണ് ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാatu വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ വ ഹബീബനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ബിഹി അജ്മീൻ വ അലാമൻ തബി അഹുംബി ഹസാനിൻ ഇദ്ദീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ നമുക്കൊക്കെ അറിയാം അള്ളാഹു സുഹാനഹു വലയോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമാണ് എന്നുള്ള കാര്യം എന്നാൽ നമ്മുടെ നാട്ടിലെ സമസ്തയിൽപ്പെട്ട ഇരുസമസ്തയിലും പെട്ട പണ്ഡിതന്മാരും നേതാക്കളും അതിൽ പ്രബോധകന്മാരും അള്ളാഹു തആല അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നവരും അതിലേക്ക് പ്രബോധനം ചെയ്യുന്നവരുമാണ് അത് പാടില്ല തെറ്റാണ് എന്ന് കാര്യകാരണ സഹിതം നാം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവർ പറയാറുള്ള ന്യായമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല മറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് യഥാർത്ഥത്തിൽ അവർക്കറിയാം അവർ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് കാരണം സാധാരണ നിലക്കുള്ള അപേക്ഷ പോലെയുള്ള കാര്യമല്ല അവർ ചെയ്യുന്നത് എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിലെങ്കിലും അവർ കൃത്യമായി പറയാറുണ്ട് ഞങ്ങൾ നടത്തുന്നത് പ്രാർത്ഥന തന്നെയാണ് എന്ന് കാരണം അവർ ചെയ്യുന്ന കാര്യം പ്രാർത്ഥനയാണെന്ന് അവരിൽപ്പെട്ട നേതാക്കൾക്കും അറിയാം സാധാരണക്കാരായ ആളുകൾക്കും അറിയാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉത്തരം മുട്ടുമ്പോഴും സാഹചര്യവും സന്ദർഭവുമനുസരിച്ചും ആ യാഥാർത്ഥ്യം അവർ മറച്ചു വയ്ക്കുകയും പല കളവുകളും തട്ടിപ്പുകളും പറഞ്ഞുകൊണ്ട് അവരിൽപ്പെട്ട നേതാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത് അത്തരത്തിൽപ്പെട്ട ഒരു സംസാരമാണ് സമസ്തയിലെ വളരെ അറിയപ്പെട്ട നേതാക്കളിൽ നേതാക്കളിലൊരാളായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തുന്നത് അദ്ദേഹം പറയുന്ന ചില കളവുകളും തട്ടിപ്പുകളും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം കേൾക്കുക പിന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അങ്ങനത്തെ ചാർദിക്കൽ ഒന്നും വേണ്ട ചാർദിക്കൽ വേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ് ഞങ്ങൾ സഹായം തേടലാണ് അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കാൻ നോക്കൂ നിങ്ങൾ പ്രാർത്ഥന എന്ന വാക്കിനെ പരിഹസിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് അങ്ങനത്തെ ഛർദിക്കലൊന്നും വേണ്ട ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങളാണ് അതിനു പ്രാർത്ഥന എന്ന് പേര് പറയുന്നത് എന്ന് ഇവിടെ യഥാർത്ഥത്തിൽ ശുദ്ധമായ കളവാണ് ഈ സഖാഫി ഇവിടെ പറയുന്നത് അവരുടെ നേതാക്കൾ തന്നെ എഴുതി വെച്ചത് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ സംസാരം താൽക്കാലികമായി രക്ഷപ്പെടുക എന്നതിനപ്പുറത്ത് ഇവർ മറ്റൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫതാവ മുഹിയുസ്സുന്ന എന്ന പുസ്തകം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം എന്താണ് ചോദ്യം മൊഹിദ്ദീൻ ഷെയ്ഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ മരിച്ചു പോയവരെ വിളിച്ച് ഛർദ്ദിക്കുന്നത് എന്നല്ല പ്രാർത്ഥിക്കുന്നത് ഇത് മുജാഹിദുകളുടെ ചോദ്യമല്ല ഉത്തരം പറയുന്നത് മുജാഹിദുമല്ല വിളിച്ചു പ്രാർത്ഥനയെക്കുറിച്ചാണ് ചോദ്യം എന്താണ് ആ വ്യക്തിയുടെ ഉത്തരം അനുവദനീയമാണ് ഖുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കൽ സഹായം തേടൽ എന്നല്ല പറഞ്ഞത് അപേക്ഷിക്കൽ എന്നല്ല പറഞ്ഞത് പ്രാർത്ഥിക്കൽ അത് അനുവദനീയമാണ് ഖുർആാനും ഹദീസും അതാണ് പഠിപ്പിക്കുന്നത് ഇത് ഛർദിക്കലാണോ പറയുക ഇനി മറ്റൊരു പുസ്തകം നുസ്രത്തുൽ അനാം എന്നാണ് അതിൻ്റെ പേര് ആ പുസ്തകത്തിൽ നമുക്ക് കാണാം ആരും പറയാത്ത ഷിർക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത് സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തികാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അത് ഷിർക്കോ പാപമോ അല്ല എന്താണ് ഇവിടെ പറഞ്ഞത് മഹാന്മാരുടെ കബറിൻ്റെ അടുക്കൽ പോയി ഞങ്ങൾ സുന്നികൾ ഛർദ്ദിക്കാറുണ്ട് എന്നല്ല പറഞ്ഞത് പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് ഇസ്തികാസ നടത്താറുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം അവർക്കറിയാം അവർ ചെയ്യുന്ന ഇസ്തിഹാസ എന്നത് അവർ നടത്തുന്ന സഹായം തേട്ടം എന്നുള്ളത് അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളത് ഫിത്രത്തിൽ നിന്ന് തന്നെ അറിയാം അതുകൊണ്ടാണ് അവർ കൃത്യമായി എഴുതിയത് ഞങ്ങൾ പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഇത് ഛർദിക്കലാണോ പേരോട് മറുപടി പറയേണ്ടതുണ്ട് ഇനി മറ്റൊരു പുസ്തകം കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം ഓ എം തരുവണയുടെ അതിൻ്റെ എഴുപത്തി ഒന്നാമത്തെ പേജ് നോക്കൂ അതിൽ കാണാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി ഛർദ്ദിക്കാനുള്ള തെളിവ് ഓതി നല്ല പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം കേവല സഹായ ചോദ്യമല്ല അപേക്ഷയല്ല അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിനാണ് തെളിവുകൾ ഓതിയിട്ടുള്ളത് എന്നതാണ് അതേ പുസ്തകത്തിൽ തന്നെ വീണ്ടും കാണാം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആാനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണ് എ പി കാന്തപുരം എ പി അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി ഈ പുസ്തകങ്ങളിലെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പുസ്തകം വഴി പിരിഞ്ഞവർക്കെന്തു പറ്റി ഹാഷിം നഹിമിയുടെ പുസ്തകമാണ് അതിലെ മുപ്പത്തിയേഴാമത്തെ പേജിൽ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ ധരിയപ്പെടുത്തി അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളത് ഇബിലീസിന്റെ വാദമാണ് എന്നാണ് സമസ്തയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എഴുതി വച്ചിട്ടുള്ളത് ആ പുസ്തകങ്ങളെല്ലാം തന്നെ ഇന്നും അവൈലബിളാണ് ലഭ്യമാണ് എന്നിരിക്കെ ഇവിടെ വന്ന് നുണ പറയുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറയാറില്ല ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സഹായം ചോദിക്കുകയാണ് എന്നിങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്ന് നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണമെന്നാണ് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി പേരോടിൻ്റെ പ്രാർത്ഥനക്കുള്ള നിർവചനം നമുക്കൊന്ന് കാണാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷൻ വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ ഇല്ല അപേക്ഷിക്കല ദൈവത്തോട് ചോദിക്കുന്നതിന് ഈശ്വരനോട് ചോദിക്കുന്നതിന് പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീനങ്ങളും മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണത് സഹോദരങ്ങളെ പേരോടിന്റെ നിർവചനമാണത് സൃഷ്ടികളോട് ഒരു കാര്യം ചോദിച്ചാൽ അതേത് വിഷയമെന്ന് പേരോട് പറയുന്നില്ല അതിനെയൊന്നും പ്രാർത്ഥനയെന്ന് പറയാൻ പറ്റൂല എന്നാണ് പിന്നെ ഈശ്വരനോട് ചോദിക്കണം സ്രഷ്ടാവിനോട് ചോദിക്കണം ദൈവത്തോട് ചോദിക്കണം അങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് സൃഷ്ടികളോട് ചോദിക്കുന്നത് പ്രാർത്ഥന അല്ല എന്നാണ് ഈ നിർവചനത്തിന് യാതൊരു തെളിവും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കൊണ്ടുവരുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നിർവചന പ്രകാരം മക്കയിലെ മുഷരിക്കുകൾ അബൂജഹൽ അബൂലഹബ് ഇവരൊന്നും തന്നെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥന നടത്തിയിട്ടില്ല അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല കാരണം മക്കാ മുഷരിക്കുകൾ ആരെയാണോ വിളിച്ച് സഹായം തേടിയിട്ടുള്ളത് ആർക്കൊക്കെയാണോ അവർ ഇബാദത്ത് ചെയ്തിട്ടുള്ളത് അവരെല്ലാം സൃഷ്ടികളാണ് എന്നും അവരാരും സൃഷ്ടാക്കളല്ല എന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു പരിശുദ്ധ സൂറത്തുൽ ആയത്ത് നോക്കുക ആകാശങ്ങളെയും ഭൂമിയെയും ാണ് സൂര്യചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ എന്നാണ് അവരുടെ മറുപടി അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ ഉപരിലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് സസ്യ ലതാദികളും ഉളപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അപ്പോഴും അവർ പറയും അതെല്ലാം അള്ളാഹുവാണ് എന്ന് അപ്പോൾ സൃഷ്ടി നടത്തുന്നത് അള്ളാഹുവാണ് എന്നും ബാക്കിയുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അവന്റെ അടിമകളുമാണ് എന്നാണ് മക്കാ മുഷരിക്കുകൾ വിശ്വസിച്ചത് പിന്നെ അവിടെ എങ്ങനെ പ്രാർത്ഥന കടന്നുവരും സൃഷ്ടികളോട് ചോദിക്കുന്നത് കേവലം അപേക്ഷയാണെങ്കിൽ മക്കയിലെ മുഷരിക്കുകൾ ചോദിച്ചത് സൃഷ്ടികളോടാണ് അതവർ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാമ ഇബിനു കഫീർ റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി അള്ളാഹുവിൻ്റെ കൂടെ അവർ മറ്റുള്ളവർക്കും ഇബാദത്ത് ചെയ്തു അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല എന്ന് അവർക്കറിയാമായിരുന്നു മാത്രമല്ല അവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നും അവർക്കറിയാമായിരുന്നു അവർ ഒന്നിനെയും കീഴ്പ്പെടുത്തുന്നില്ല എന്നും അവർക്ക് അറിയാമായിരുന്നു അന്നഹും ഇലൈഹി സുൽഫ മറിച്ച് അവർ വിശ്വസിച്ചത് അള്ളാഹുവിലേക്ക് ഇവരെ അടുപ്പിക്കുന്ന മധ്യവർത്തികളാണ് ശുപാർശക്കാരാണ് എന്നേ കരുതിയിട്ടുള്ളൂ അല്ലാതെ അവർ സൃഷ്ടാക്കളാണെന്ന് കരുതിയിട്ടില്ല സൃഷ്ടികളാണെന്ന് തന്നെയാണ് കരുതിയത് അടിമകളാണ് തന്നെയാണ് കരുതിയത് അപ്പോൾ അടിമകളാണ് എന്ന് കരുതി സൃഷ്ടികളാണ് എന്ന് കരുതി ചോദിച്ചാൽ അത് അത് പ്രാർത്ഥനയാവില്ലെങ്കിൽ വിവാദത്താവില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള പ്രാർത്ഥനയായി തീരുന്നത് ആരാധനയായി തീരുന്നത് വീണ്ടും അല്ലാമ അല്ലാമുല്ലാഹി അലൈ അദ്ദേഹത്തിന്റെ മക്കയിലെ മുഷ്രിക്കുകൾ ഇബാദത്ത് ചെയ്ത ആ ആലിഹത്തുകൾ അവർ അവരെ സംബന്ധിച്ച് വിശ്വസിച്ചിരുന്നത് അവർ സൃഷ്ടികളാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടിമകളുമാണ് കമാ ഖാൻ യക്കുലു നഫി അവർ അവരുടെ തെൽബിയത്തിൽ അതുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല ഇല്ലാ ഇല്ല വമാമല നിനക്കുള്ള പങ്കുകാരെന്നുള്ളത് നിൻ്റെ അടിമകൾ മാത്രമാണ് അവരെ ഉടമപ്പെടുത്തുന്നതും നീയാണ് അതാണ് അള്ളാഹുസ് പറഞ്ഞത് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ അങ്ങനെ വിശ്വസിച്ചിട്ട് പോലും അള്ളാഹു സുബാൻ അവരെ എതിർക്കുകയാണ് ചെയ്തത് കാരണം അഹദുൻ ഇല്ലാ ബി ഇദ്നിഹി അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ മഹ്ലൂക്കുകളായ അടിമകളായ ലാത്ത ഉനാത്ത പോലെ ഇബ്രാഹിം നബിയെ പോലെ ഇസ്മായിൽ നബിയെ പോലെയുള്ള അമ്പിയാക്കളോടും സ്വാലിഹീങ്ങളോടുമാണ് അവർ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷേ അള്ളാഹുസ്ബാൻ പറയുന്നത് നിങ്ങൾ അവരെ ഇലാഹുകളാക്കി നിങ്ങൾ അവരോട് പ്രാർത്ഥനയാണ് നടത്തുന്നത് നിങ്ങൾ അവർക്ക് ഇബാദത്താണ് ചെയ്യുന്നത് എന്നല്ല ഉസ്ബാനോതല കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് തന്നെ പേരോടിൻ്റെ ആ നിർവചനം ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ റസൂൽ ലാഹി സലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും മഹാന്മാരായ അഹ്ലുസുന്നി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിലും പേരോടിൻ്റെ നിർവചനം നിലനിൽക്കുന്നതല്ല മറച്ച് സൃഷ്ടികൾക്ക് അള്ളാഹു സുബാനഹുഅാലക്ക് മാത്രം അവകാശപ്പെട്ട അവൻ്റെ സിഫാത്തുകളോ അവൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ അവന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്താൽ തന്നെ അവിടെ ഇബാദത്ത് വരുന്നുണ്ട് അവിടെ പ്രാർത്ഥന വരുന്നുണ്ട് എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തുടർന്ന് പേരോട് ജനങ്ങളെ കബളിപ്പിക്കുന്ന വളരെ വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരു മേഖല നിങ്ങൾ കാണുക സകല സുന്നി പണ്ഡിതന്മാരും സമസ്തയിലെ സകല നേതാക്കളും ഈ ഒരു തട്ടിപ്പ് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം മുതലാളിയോട് പോയി പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു ആരോഗ്യമുള്ളവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമോ അപേക്ഷിച്ചു എന്ന് പറയും പണക്കാരനോട് അപേക്ഷിച്ചു എന്ന് പറയും അമ്പിയ കളവുലിയോട് അക്കളോട് ഇസ്തിഹാധിയും സഹായം തേടി എന്ന് പറയും അപ്പോൾ അപേക്ഷിച്ചു എന്ന് പറയും ഇത് നിങ്ങൾ ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ

ഇവിടെ നിങ്ങൾ നോക്കൂ പേരോട് പറഞ്ഞ ഉദാഹരണം നമ്മളൊരു ഉദാഹരണം പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന ആളുകളെ സുന്നി സുഹൃത്തുക്കളെ സമസ്തക്കാരായ ആളുകളെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി ഒരല്പം ഉപയോഗിക്കൂ നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് യൂസ് ചെയ്യൂ പേരോട് ഇവിടെ പറഞ്ഞ ഉദാഹരണം എന്താണ് പേരോടിനോട് പാടില്ല എന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഇത് രണ്ടും നമ്മളൊന്ന് താരതമ്യം ചെയ്യണ്ടേ ജീവിച്ചിരിക്കുന്ന മുതലാളിയോട് ആ മുതലാളിയുടെ അടുത്ത് പോയി മുതലാളിക്ക് സാധിക്കുന്ന ഒരു കാര്യം ചോദിക്കുന്നത് മരിച്ചു പോയ നമ്മുടെ അടുക്കൽ ഒരാളോട് സൃഷ്ടികൾക്ക് സാധിക്കാത്തൊരു കാര്യം ചോദിക്കുന്നതിന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തെളിവാവുക സത്യത്തിൽ ഇദ്ദേഹം അല്ലേ തട്ടിപ്പ് നടത്തുന്നത് ഒരു മുതലാളി മരിച്ചു എന്നറിഞ്ഞാൽ ആ മുതലാളിൻ്റെ അടുത്തേക്ക് പിന്നെ ആരെങ്കിലും പോകുമോ നിങ്ങൾ സമസ്തക്കാരെ നിങ്ങൾ പോവാറുണ്ടോ പേരോട് പോവാറുണ്ടോ സുന്നി ഉസ്താക്കന്മാരും അതേപോലുള്ള മുസ്ലിയാക്കന്മാരും മരിച്ച മുതലാളിൻ്റെ അടുത്ത് പോവാറുണ്ടോ പണം ചോദിക്കാൻ കടം ചോദിക്കാൻ അതേപോലെയുള്ള ആവശ്യങ്ങൾക്ക് പോവാറുണ്ടോ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അപേക്ഷിച്ചു എന്നല്ലേ പറയുക എന്നാണ് എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് പ്രാർത്ഥനയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് പറയാം പോലീസെ രക്ഷിക്കണമെന്ന് പറയാം അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ജീവിച്ചിരിക്കുന്ന പോലീസിനെ കാണാനാണ് മരിച്ച പോലീസിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും പോകുമോ മരിച്ച പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും കംപ്ലയിൻ്റ് പറയാറുണ്ടോ പ്രിയപ്പെട്ടവരെ സമസ്തക്കാരെ നിങ്ങൾ ചെയ്യാറുണ്ടോ ഏതെങ്കിലും സുന്നി മുസ്ലിയാക്കന്മാർ മരിച്ച പോലീസിനോട് പോയിട്ട് നാട്ടിലൊരു പ്രശ്നം പരിഹരിച്ച് തരാൻ പറയാറുണ്ടോ പിന്നെ നിങ്ങൾ ആരെ പൊട്ടന്മാരാക്കാനാണ് ഈ തെളിവ് പറയുന്നത് പലരും പറയും ഭാര്യയോട് വള്ളം ചോദിക്കാറില്ലേ ഡോക്ടറോട് മരുന്ന് ചോദിക്കാറില്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ആദ്യം വിളിച്ച് ചോദിക്കൂലേ അപ്പോയിൻമെൻ്റ് എടുക്കൂലേ ഡോക്ടർ അവിടെ ഉണ്ടോയെന്ന് നോക്കൂലേ മരിച്ച ഡോക്ടറെ അടുത്ത് പോവാറുണ്ടോ മരുന്ന് വാങ്ങാൻ മാത്രമല്ല വീട്ടിലിരുന്ന് ഡോക്ടറെ രക്ഷിക്കണേ എന്ന് പറയലാണോ അല്ലല്ലോ ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങോട്ട് വരണം അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹയ്യായ നമ്മുടെ മുന്നിലുള്ള അഥവാ ഹാദറായ സൃഷ്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തിൽ ചോദിക്കുന്ന വിഷയങ്ങളെ ഉദാഹരണമാക്കിയിട്ട് ഏതിനാ തെളിവാക്കുന്നത് മരിച്ചവരെ വിളിക്കാൻ മരിച്ചവരെ വിളിക്കാൻ തെളിവാക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ വിഷയം ഗായിബായ നമ്മുടെ അടുക്കലില്ലാത്ത ഒരാളെ വിളിക്കാൻ തെളിവാക്കുന്നത് മുന്നിലുള്ള ആളോട് സംസാരിച്ച വിഷയം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ തെളിവാക്കുന്നത് സാധാരണ നൽകും മനുഷ്യന്മാർ ചോദിക്കുന്ന മരുന്ന് തരുമോ വെള്ളം തരുമോ പത്ത് രൂപ കടം തരുമോ എന്ന് ചോദിക്കുന്ന വിഷയം എത്രമാത്രം അന്തരമുണ്ട് എന്നിട്ട് ഈ വിവരക്കേട് വിശ്വസിക്കുകയാണോ സമസ്തക്കാരെ നിങ്ങൾ ഈ ഉദാഹരണങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങളത് അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമായത്തിൻ്റെ പേരിൽ ശുദ്ധമായ കളവും തട്ടിപ്പും ജനങ്ങളെ പൊട്ടീസാക്കുന്ന പരിപാടിയുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒലമാക്കൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ആളുകളോട് സഹായം തേടൽ കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരെത്തിക്കഴിഞ്ഞു പിന്നീട് അവരോടൊരു കാര്യം ചോദിക്കുക അവർ കാര്യങ്ങൾ നിവർത്തിച്ചു തരുമെന്ന് പറയുകയാണെങ്കിൽ അത് കാര്യകാരണത്തിനപ്പുറത്തുള്ള ഒരു വിശ്വാസമാണത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൻ നഹിൽ സൂറത്തു നഹിലിലെ ഇരുപത് ഇരുപത്തിയൊന്ന് ആയത്തുകൾ അള്ളാഹ് ഉസ്മാനുല പറയുന്നത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിച്ചു തേടുന്നത് അവർ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല അവർ സൃഷ്ടികളാണ് അംവാത്തുൻ അവർ ജീവനില്ലാത്തവരാണ് എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി വ്യക്തമാക്കി അംവാത്ത് എന്ന് പറഞ്ഞാൽ അഹിയ ജീവനില്ല നിർജീവമാണ് മരിച്ചവരാണ് എന്നാണ് ഉയർത്തെ നൽപ്പിക്കപ്പെടുക എന്നുപോലും അറിയാതെ ജീവനില്ലാത്ത വസ്തുക്കളാണ് അവർ അതേപോലെ തന്നെ റോഹ് വേർപ്പെട്ട ആളുകളുമാണ് അവരെ വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഉസ്മാനുതല പറയുന്നു അപ്പോൾ മരിച്ചവതാണ് അവരുടെ പ്രശ്നം അവർക്ക് ജീവനില്ല എന്നുള്ളതാണ് അള്ളാഹു പറയുന്ന ഒന്നാമത്തെ പ്രശ്നം അപ്പോഴാണ് ജീവിച്ചിരിപ്പുള്ള പോലീസിൻ്റെ പോയും ജീവിച്ചിരിപ്പുള്ള മുതലാളിൻ്റെ പോയും തൻ്റെ വീട്ടിലുള്ള ഭാര്യയോട് കട്ടഞ്ചായ ചോദിക്കുന്നതും ഇതേപോലെയുള്ള മുസ്ലിയാക്കന്മാർ തെളിവാക്കുന്നത് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഈ വിളിച്ചു തേടുന്നവർ മരിച്ചവരാണ് മരിച്ചു പോയവരാണ് കിയാമത്ത് നാൾ എന്നാണെന്ന് പോലും അറിയാതെ മണ്ണിനടിയിൽ കഴിയുന്നവരോ അല്ലെങ്കിൽ നിർജീവ വസ്തുക്കളോ ആണ് അപ്പസഹോദരങ്ങളെ ചിന്തിക്കുക രണ്ടാമത്തത് റായിബുകൾ റൈബ് സൃഷ്ടികൾക്ക് ആർക്കും അറിയാൻ കഴിയില്ല അറിയാൻ പറ്റില്ല ജിന്നുകൾക്ക് അറിയാൻ പറ്റുകയില്ല മനുഷ്യനും അറിയാൻ പറ്റില്ല നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ ഹാലറായിരിക്കണം നമ്മുടെ മുമ്പിൽ പ്രസൻ്റായിരിക്കണം റൈബ് അറിയുന്നത് അള്ളാഹുവിന് മാത്രം അതാണ് സൂറത്തു നംലിൽ അറുപത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹ് ഉസ്ബാനുത്തല പറഞ്ഞത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് ഉയർത്തിയെ നൽപ്പിക്കപ്പെടുക പോലും മരിച്ചുപോയ ആളുകൾക്ക് അതല്ലെങ്കിൽ അതേപോലെയുള്ള ജീവനില്ലാത്തവർക്ക് റൂഹില്ലാത്തവർക്ക് അറിയില്ല എന്ന അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നു സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സാഹു അലൈ വസ്ലമയോട് പോലും പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഖസാ ഇനുകൾ എൻ്റെ കയ്യിലില്ല എനിക്ക് അദൃശ്യവും അറിയില്ല മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനറിയില്ല തൻ്റെ മുന്നിലുള്ള കാര്യങ്ങളല്ലാതെ അപ്പുറത്തുള്ളത് അറിയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനോടൊരു കാര്യം പറയണമെങ്കിൽ സഹാബത്തിന് നബി സലാഹു അലൈ വസലമയുടെ അടുക്കലേക്ക് വരേണ്ടതുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പോലും അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് എന്നെ സന്ദർശിക്കാത്തത് അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടി എന്താണ് ഒമാന ബി ജലു റബ്ബിക് റബ്ബിൻ്റെ കൽപ്പനയില്ലാതെ ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിൽ വെച്ച് വിളിച്ചാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയില്ല ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാംയോട് അള്ളാഹുവിൻ്റെ റസൂലിനോ വല്ലതും ചോദിക്കണമെങ്കിൽ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം ഭൂമിയിലേക്ക് വരേണ്ടതുണ്ട് അതുകൊണ്ടാണ് കാണാഞ്ഞിട്ട് ചോദിക്കുന്നത് എന്താണ് ഇടക്കിടക്ക് വരാത്തത് എന്ന് എന്നാൽ ഇവിടെ നിന്ന് തന്നെ വിളിച്ചാൽ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടുന്ന് തന്നെ കാര്യങ്ങൾ ചോദിക്കില്ലേ അത് സാധ്യമല്ല മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ മനുഷ്യരാകട്ടെ ആർക്കും തൻ്റെ മുന്നിലുണ്ടാകുമ്പോൾ അല്ലാതെ അത്തരം കാര്യങ്ങൾ കേൾക്കാനോ ഉത്തരം നൽകാനോ ഒന്നും കഴിയുകയില്ല ഇതാണ് അള്ളാഹ് ഉസ്മാനുത്തല വ്യക്തമാക്കുന്നത് എന്നിരിക്കെ മുന്നിലുള്ള പോലീസിനോടോ മുന്നിലുള്ള മുതലാളിയോടോ കാര്യങ്ങൾ ചോദിക്കുന്നതിനെ മരിച്ചവരോട് ചോദിക്കുവാൻ തെളിവാക്കുന്നത് എത്രമാത്രം വലിയ ബാലിശമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക മൂന്നാമത്തത് സൃഷ്ടികൾക്ക് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തുള്ളതൊന്നും തന്നെ സൃഷ്ടികളോട് ഒരു നിലക്കും ചോദിക്കാൻ പാടില്ലാത്തതാണ് അവർക്കതിന് സാധ്യമല്ല എന്നാണ് അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് ഉദാഹരണത്തിന് സൂറത്തുൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്ത് നോക്കൂ അള്ളാഹ ഉസ്ബാനുല പറയുന്നത് അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരെയാണോ വിളിച്ച് സഹായം തേടുന്നത് നിങ്ങളെ സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല വല അൻസഹും സ്വന്തം നഫ്സനെ തന്നെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ് അപ്പോൾ അള്ളാഹു ഉസ്ബാനോത്തല ഇവിടെ പറയുന്നത് നിങ്ങളങ്ങനെ വിളിച്ച് സഹായം തേടിയാൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നാണ് ഇത് ഏത് സഹായമാണ് സഹോദരങ്ങളെ ഇപ്പോൾ ഒരാൾ വിചാരിക്കാണ് ഞാൻ അള്ളാഹുവിനെ ഗണ്ടിക്കാൻ പോവുകയാണ് ഖുർആനിൽ എന്താ കാര്യം അള്ളാഹു പറയുന്നു നിങ്ങൾ വിളിച്ച് സഹായം ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഡോക്ടറെടുത്ത് പോയപ്പോൾ അദ്ദേഹം മരുന്ന് തന്നു എൻ്റെ പനി മാറി അപ്പോൾ അള്ളാഹു പറഞ്ഞത് കളവല്ലേ എന്നൊരാൾ ചോദിച്ചാൽ ആ വിവരദോഷിക്ക് എന്ത് മറുപടിയാണ് നമ്മൾ പറയുക അള്ളാഹു പറയുന്നു നിങ്ങൾ വിളിച്ചാൽ സഹായിക്കാൻ കഴിയില്ല എന്ന് പക്ഷേ ഞാൻ മുതലാളിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എനിക്ക് പണം തന്നു എൻ്റെ ദാരിദ്ര്യം മാറി അപ്പോൾ അള്ളാഹു പറഞ്ഞത് തെറ്റല്ലേ എന്നൊരുത്തൻ വാദിച്ചാൽ അവൻ്റെ ബുദ്ധിശക്തിയെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുക അപ്പോൾ അള്ളാഹു സുഭാനുഹൂ ആല ഇവിടെ സഹായിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ വിഷയം ഏതാണ് മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കാത്തത് സൃഷ്ടികൾക്ക് ചെയ്തു തരാൻ കഴിയാത്തത് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് അത് റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു വ്യക്തി നമ്മുടെ മുന്നിലുണ്ട് എന്ന് തന്നെ കരുതുക അയാൾ ഹയ്യാണ് ഹാദറാണ് പക്ഷേ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നാണെങ്കിൽ അത് ആ വ്യക്തിക്ക് കഴിയാത്ത കാര്യമാണ് അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് നിങ്ങളെ സഹായിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എനിക്കൊരു സാലിഹായ സന്താനത്തെ തരണേ എൻ്റെ രോഗം മാറ്റണേ എനിക്ക് ആഫിയത്ത് നൽകണേ എന്നെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണമേ എന്റെ ഭാവി എനിക്ക് അനുഗ്രഹപൂർണമാക്കി തരണമേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൃഷ്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഡോക്ടറോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുതലാളിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർക്ക് ആർക്കെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണോ അത് അല്ല അങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് റഹ്മാനായ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ അത് മലക്കിനോട് പാടില്ല അത് ജിന്നിനോട് പാടില്ല അത് വലിയിനോട് പാടില്ല അത് പ്രവാചകന്മാരോട് പാടില്ല തങ്ങന്മാരോട് പാടില്ല ഒരാളോടും പാടില്ല ജീവിച്ചിരിക്കുന്നവരോടും പാടില്ല മരിച്ചവരോടും പാടില്ല കാരണം അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് അതല്ലാതെ എനിക്ക് വെള്ളമെടുത്തു തരുമോ എന്ന് ഭാര്യയോട് ചോദിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഭാര്യ മരിച്ചൊന്നും പോകണ്ട സ്വന്തം വീട്ടിലേക്ക് പോയാൽ പിന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ റൂമിലിരുന്ന് അടുക്കളയിൽ ഭാര്യയോട് നിങ്ങൾ ചായ ചോദിക്കുമോ ഭാര്യ വീട്ടിലില്ലെങ്കിൽ അപ്പം ഭാര്യ വീട്ടിലില്ലെങ്കിൽ പിന്നെ ആ ചോദ്യം അസ്തമിച്ചു പിന്നെ എങ്ങനെയാണ് അതിനെ മരിച്ചു പോയവരെ വിളിച്ച് തേടാൻ തെളിവാക്കുന്നത് അപ്പോൾ കൃത്യമായ വ്യക്തമായ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങളിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് എന്നിരിക്കെ ദൈനംദിന ജീവിതത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഹാലറായ മനുഷ്യന്മാർ ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹു കൊടുത്ത കൈവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നതിനെല്ലാം തെളിവാക്കിയിട്ട് മരിച്ചുപോയ നമ്മുടെ അടുത്ത് ഹാലറില്ലാത്ത ആളുകളോട് അതും അള്ളാഹു കാണുന്നത് പോലെ കാണും കേൾക്കും പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും അവരോട് ആവശ്യപ്പെടുകയാണ് സൃഷ്ടികൾക്ക് അള്ളാഹു ഉസ്ബാനോത്തല ഒരിക്കലും നൽകിയിട്ടില്ലാത്ത വിഷയങ്ങളാണ് ചോദിക്കുന്നത് അതിനാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മക്കാ മുഷിഖുകൾ സൃഷ്ടികളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്ത പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയെന്നും വിവാദത്തൊന്നും അവരെ ഇലാഹാക്കലാണ് എന്നും അള്ളാഹു ഉസ്ബാനോത്തല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ കബളിപ്പിക്കലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ തൗഹീദിൻ്റെ പാതയിലേക്ക് വരണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് അള്ളാഹു സുഹാനു വലനാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമാല നബീന മുഹമ്മദി അലി വസിജ്മീൻ വലഹമദുല്ലാഹിറബിലാലമീൻ